ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാമാരിയാണ് കൊറോണ. നമ്മുടെ കേരളത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ വളരെ രൂക്ഷമായി തന്നെയുണ്ട്. നമ്മളുടെ പ്രതിരോധം മാത്രമാണ് നമ്മുടെ കൊറോണയെ അകറ്റി നിർത്തുന്നത്. നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു സജീവമായിട്ടുള്ള പ്രതിരോധ പദ്ധതിയിൽ അണിചേരുന്നു. അപ്പോഴാണ് നമ്മുടെ ഭരണകൂടം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ തന്നെ അനുദിനം വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി ആ വാർത്താ സമ്മേളനങ്ങളിൽ ഒക്കെ പറഞ്ഞിരുന്നു ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരു തരത്തിലും സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും ഒരു തരത്തിലും ഒരു മനുഷ്യന്റെ പോലും ജോലി നഷ്ടപ്പെടില്ല. അത്തരത്തിൽ എല്ലാവരുടെയും തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകും, എല്ലാവർക്കും വേതനം ലഭിക്കുന്ന തരത്തിലേക്കൊക്കെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പോകും. എന്നാൽ ഇത്തരത്തിൽ ഉള്ള മുഖ്യമന്ത്രിയുടെ അധികാരികളുടെ വാക്കുകൾക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ചില ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം കൊള്ളപ്പലിശക്കാർക്ക് എന്ത് മനസാക്ഷി എന്ന് തന്നെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കണ്ണില്ലാത്ത തരത്തിലുള്ള ക്രൂരതയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാട്ടുന്നത്. കാരണം അവരുടെ സ്ഥാപനങ്ങളിൽ ചോരനീരാക്കി ജോലി ചെയ്ത് ഇത്രയും വർഷങ്ങളുടെ എഫേർട്ട് എടുത്തിട്ടുള്ള അവരെ അവരാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള അവരുടെ പല ജീവനക്കാരോടും ഈ ലോക്ക്ഡൌണിൽ ഫോണിൽ വിളിച്ച് തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും രാജിവെക്കാൻ ആവശ്യപ്പെടുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ ഈ നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് സ്ഥാപനങ്ങളെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ വളരെ പ്രശസ്തമായ രീതിയിൽ, കാരണം ചില മാധ്യമങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളൊക്കെ നൽകുന്ന തരത്തിലുള്ള അത്ര വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ തൊട്ട് തുലോം ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ വരെയൊക്കെ ഇത്തരത്തിലുള്ള കൊള്ളപ്പലിശക്കാരൻ്റെ യഥാർത്ഥ ഗുണം കാണിച്ചുകൊണ്ട് കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ജീവനക്കാരോട് ഈ ലോക്ക്ഡൗണിൽ ഫോണിൽ വിളിച്ച് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ല, ഫോണിലൂടെ പറയുന്നു നിങ്ങളുടെ രാജി തരണമെന്ന്. രാജ്യത്തെ ഒരു പ്രമുഖ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലെ ജീവനക്കാരെ ഫോണിൽ വിളിച്ച് ഇനി ജോലിക്ക് വരണമെന്നില്ലെന്നും രാജിക്കത്ത് നൽകണമെന്നും ആവശ്യപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കിനൊക്കെ എന്ത് വിലയാണ് ഇവർ കാണിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയേണ്ടതുള്ളത്. COVID-19 പ്രതിസന്ധിയിൽ വരുമാനം കുറഞ്ഞതോടെ 2 മാസത്തെ ശമ്പളം നൽകി രാജിവെക്കാൻ ജീവനക്കാരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിർബന്ധിക്കുന്നു. അതുതന്നെയാണ് പറഞ്ഞു വരേണ്ടത്. വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ളവരോട് പകുതി ശമ്പളത്തിൽ നിൽക്കാൻ തയ്യാറുണ്ടോ എന്നും കമ്പനി ചോദിക്കുന്നു. 1000 രൂപ ഇപ്പോൾ മാസ ശമ്പളം വേതനം കൊടുക്കുന്നുണ്ടെങ്കിൽ 500 രൂപ ഇനി മുതൽ തരാം. ഞങ്ങളുടെ ഔദാര്യത്തിന് 500 രൂപ, ഇത്രയും നാളും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നതല്ലേ, അതുകൊണ്ട് 500 രൂപ പകുതി ശമ്പളം തരാം. വേണമെങ്കിൽ നിൽക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇത്തരത്തിൽ ഒരു നമുക്കറിയാമല്ലോ കൊള്ളപ്പലിശക്കാരൻ്റെ വട്ടിപ്പലിശക്കാരൻ്റെ മനസാക്ഷിയില്ലായ്മ മാത്രമാണ് ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ജീവനക്കാരോട് ഈ ഒരു വരുതിയുടെ കാലത്തും പറയുന്നത് എന്നതാണ് വളരെ കഷ്ടമായിട്ടുള്ള കാര്യം. ചിലർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ പരിചയ സമ്പത്തുള്ള ആളുകളോടാണ് ഇത്തരത്തിലൊരു ഫേവർ വെക്കുന്നതെങ്കിൽ താരതമ്യേന പരിചയം കുറവുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള ഒരു ഔദാര്യവും ഈ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല. COVID-19 കാലത്ത് സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ തകർന്നതിനാൽ ഇനി മറ്റൊരു കമ്പനിയിൽ 6 മാസത്തേക്ക് പോലും നിയമനവും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇത് ഇത്തരത്തിലുള്ള ജോലി തൊഴിൽ സ്ഥിരതയില്ലാത്ത ജീവനക്കാരെ കടുത്ത ആശങ്കയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പെർഫോമൻസ് പോരെന്ന് പറഞ്ഞ് ചിലരെ ഒഴിവാക്കുമ്പോൾ ഓഫീസ് ജോലി ചെയ്യുന്നവരെയും ഒരു കാരണവും പറയാതെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ. ഒരുപക്ഷെ നമുക്കറിയാം ചില ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർമാരൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ ഉണ്ടാകും. ഈ സ്വകാര്യ വട്ടിപ്പലിശ സ്ഥാപനങ്ങളാണെങ്കിൽ അവർ മുടങ്ങിയ അടവുകൾ തിരിച്ച് പിടിക്കാൻ നിയോഗിക്കുന്ന ആളുകൾ എക്സിക്യൂട്ടീവുകൾക്ക് വരെ ടാർജറ്റ് ലക്ഷ്യം കൊടുത്തിട്ടുണ്ടാകും. സ്വാഭാവികമായും അത്തരത്തിൽ പെർഫോമൻസ് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പൈസ പിരിക്കണമെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുടെ കയ്യിൽ പണം വേണമല്ലോ. ഈ വരുതിയുടെ കാലത്ത് ആരുടെ കയ്യിലും പണമില്ലാതിരിക്കുന്ന സമയത്താണ് പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞ് ഉള്ള ജീവനക്കാരെ ഇത്തരത്തിലുള്ള ആളുകൾ ഒഴിവാക്കുന്നത്. എന്നിരുന്നാലും ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെ രാജിക്കത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രേഖാമൂലം ജോലിയിൽ നിന്ന് നീക്കിയെന്ന് പറയാതെ നേരിട്ട് ഫോൺ ചെയ്ത് നാളെ മുതൽ കമ്പനിയിലേക്ക് വരേണ്ട എന്ന ഒരു തിട്ടൂരമാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ നൽകുന്നത്. പിരിച്ചുവിടൽ എന്ന രീതിയിൽ ചെയ്താൽ ഭാവിയിൽ മറ്റൊരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടി വരുന്നത് തടസ്സമാകും എന്നത് ജീവനക്കാർക്ക് തന്നെ അറിയാം. ഇത്തരത്തിൽ അതുകൊണ്ട് ഒരു പാവപ്പെട്ട ആളുകളൊക്കെ മിണ്ടാതെ ഈ ഇത്തരത്തിൽ ഈ മുതലാളിമാർ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരാണ്, രാഷ്ട്രീയത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ട്, മാധ്യമങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ പരസ്യം കൊടുക്കുന്ന കക്ഷികളാണ്. വലിയ കക്ഷികളോടൊന്നും ഒന്ന് ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. സ്വാഭാവികമായും എന്താണ് നമ്മൾ പഴയൊരു ചൊല്ലു പറയുന്ന പോലെ ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെയാണ് കൊതുകിന് കൗതുകമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ചില യൂണിയൻ
नेता ना अब और संरक्षण इतना स्थापना जोलिजिक असंघटि कूड़ी कोविड कालू कलक्षन शेखरवे कस्टमेसें का लॉकडाउन कल तो निर्बंध नमक एदेश भवनम प्रदेश इतना पल कूणुपोल चल धनक्य स्थापना ई स्त्री संघिवर् निश्चित अलव लोण निश्चित तक लोण को आज्चलिद आव एक्सीक्ूटीव निर्बंधको याद सुरक्षापोलूद कोविडि पश्चात वीडियो अलग आूटाये केंद्रीक स्त्री वीडी कैंवशेष पणंतिरपी ऑफीसल बाध्य लॉकडाउन कल निर्बंध सेल्स क्रेडिट ऑपरेशन्स विभाग जीवन इतना स्थापना संस्थान अंपोम ब्रांच पदमान जीवन इंडिया ऐटों वाली मेलपर धनक स्थापना नाम पेरेपर श्रमितोद जीवन संरक्षण मुख्यमंत्री आवर्ती पर कृषि ईर तीर मुख्यमंत्री वाको पुल विल इवर नल्क इर्षतोम ई मेखल प्रवर्ती अंपद वयसु प्रायवर इंनेटा इवर जीवित मार्ग इन मोटे इवर को साधी ആശങ്കപ്പെടുത്തുന്നതാണ് പക്ഷേ ഈ വട്ടിപ്പലിശക്കാർക്ക് കൊള്ളപ്പലിശക്കാർക്ക് എന്ത് തരത്തിലുള്ള മനസാക്ഷിയാണുള്ളത് നല്ല കമ്പനിയിൽ നിന്ന് ഉയർന്ന തുക വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നവരെ അടക്കം ഇത്തരത്തിൽ മറ്റൊരു കമ്പനികളിൽ മര്യാദയ്ക്ക് ജോലി ചെയ്ത സമയത്ത് വലിയ ഓഫറുകളൊക്കെ നൽകി ഇത്തരത്തിൽ കൊണ്ടുവന്ന് അവരെ കൂടി പരിവടിയിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ഒരു ധനകാര്യ സ്ഥാപനം മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ തങ്ങളുടെ 2 മാസത്തെ വേതനം കൊടുത്ത് टर्मिनेशन प्रोसीजर निपे कंपनी की पर याद सुरक्षित नाम आलिए तक और शबलम कणु मंजल स्वाभाविक का पेपर ओपिटकोड़ पक्षे अदरपा कंपनी मानेजमेंटि पकल रुसते शबलम को नाला मुदल जोलि वरेंडर और तीरानूं ई साचर्य मुदल कूड़ा कंपन कोविड कालत गल्फ मेखल कोविड नष्टि और साध्यता केरल प्रतिफल प्रतिफल नाटिल इतना असंघटि मेखल जोली प्रत्येक अल्प प्रायम कूड़ी और नापत्ज आल इत भूभाग आोलि नष्टा वाली असंकीर्ण उद अद बहुमान मुख्यमंत्री उल्पे अधिकार विषय कर्शन एड़कम कम इतना यादव सुरक्षित ई कमी वे चोर नीरा जोलिजान करीवेपिले एड़ा इतना वे शब्द इवे इवते राष्ट्रीय प्रस्थान शब्द उयर्न तीरू इवते पुदसमूह निकम कलिशकर इतना धनक स्थापना उड़म अलग मानेजमेंट इतना जीवन वे എന്താണ് പറയുന്നത് സ്വാഭാവികമായും അവർ തിന്നുകൊഴുക്കുകയാണ് ഈ ജോലിക്കാരുടെ എഫേർട്ട് കൊണ്ട് ഇവർക്ക് തുച്ഛമായ വേതനം നൽകി ഒരു ജോലി സുരക്ഷിതത്വവും നൽകാതെ ഈ ജീവനക്കാരെ പണിയെടുപ്പിച്ചുകൊണ്ട് ലാഭം കൊയ്യുന്ന ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകൾക്കെതിരെ കർശനമായ രീതിയിലുള്ള നടപടികൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം സംസ്ഥാനത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം സ്വാഭാവികമായും ഈ ഒരു കാര്യത്തിൽ കൂടി നമുക്ക് ഒരു കേരള മോഡൽ പ്രതിരോധം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലം തന്നെ അതിക്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ് കഴിഞ്ഞ പ്രളയത്തിന് നമ്മൾ ഇത്തരത്തിൽ ഒരു വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു അതേ പഴയ വീഞ്ഞു തന്നെ പുതിയ കുപ്പിയിൽ ഇറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഈ മനുഷ്യത്വമില്ലാത്ത നടപടിക്കെതിരെ പ്രതിഷേധം ഉയരേണ്ടത് അത്യാവശ്യമാണെന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്।